ഈ സൃഷ്ടകാന്ഡം ഭോജരാജാവല്ല എഴുതിയത്. ഭോജരാജാവിന്റെ സുന്ദരകാന്ഡ സാൻഡ് അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുക. ലക്ഷ്മണ സൂരി എന്നൊരു പണ്ഡിതൻ ചേർന്ന വിധത്തിൽ യുദ്ധകാന്ഡം എഴുതി ചേർത്തു. അതുകൊണ്ട് അദ്ദേഹം അതിൻ്റെതായൊരു പ്രാർത്ഥന ആദ്യം ചെയ്യുന്നു. ചേതസ്നിഹ്യതി തത്ര ദേശിക പദാജേച ഭോജേ മമ. എന്റെ മനസ്സ് എന്റെ ഗുരുനാഥന്റെ പാദകമലങ്ങളിലും ഭോജരാജാവിലും കൂടുതലായിട്ട് ഒരു ബഹുമാനം അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇൻകംപ്ലീറ്റായ ആ രാമായണം കംപ്ലീറ്റ് ചെയ്യണം. വായിക്കുമ്പോൾ ഭോജരാജാവിന്റെ പോലെ തന്നെ ഇരിക്കും. ആ ഇമിറ്റേഷൻ ആണെന്നറിയില്ല. ഭോജേന തേന താമപി പൂരയിഷ്യൻ. അദ്ദേഹത്തിന് അത്തത് ഞാൻ ചെയ്യുന്നു എന്നല്ല, അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്തത് ഞാൻ അത് ഏറ്റെടുത്ത് ചെയ്യുന്നു. അൽപീയസാപി വകൃതിമത്യുദാഹരം ഉദാരം ദോഹമധുന. വലിയ മഹാനായ ഭോജരാജാചാര്യ ഗ്രന്ഥം പൂർത്തിയാക്കാൻ തനിക്ക് എന്താ അർഹത എന്ന് ആരെങ്കിലും ചോദിച്ച് എന്നെ നാണം കിട്ടുമോന്ന്, എനിക്ക് നാണക്കേടില്ല. നവ്രീഡി ദോഹന നവരത്നഹാര സങ്കേന കിന്തു ഹൃദി വാത്തന്തുഹു. നവരത്നങ്ങളുടെ കൂടെ നിൽക്കാൻ തന്തുവിന് എന്തവകാശം? തന്തുച്ച നൂല്, അതിന് എന്ത് വിലയുണ്ട്? ഒരു ഉണ്ട നൂലിന് എത്ര വിലയുണ്ട്? രത്നത്തിനോ എത്ര അമൂല്യമാ. പക്ഷെ ആ രത്നത്തിന് നൂലിന്റെ കൂടെ ചേരുമ്പോഴാണല്ലോ മാലയുടെ പദവി. അതുപോലെ ഞാൻ ഒരു നൂല് പോലെ അദ്ദേഹം വലിയ കാണ്ഡങ്ങളുടെ കൂടെ ഈ കാണ്ഡവും കൂടി എഴുതി ചേർത്തു. മുദ്രാമുദ്രിത ജീവിതാം ജനക മഹാകുലം രാഘവം ചൂടാരത്ന വിലോകന സുചിരം നിത്യായ നിത്യായ ച പ്രാരതി ലക്ഷ്മണ കലയിതം ബൗലസ്യ വിദ്വംസനം ചിരപ്പൂരയിതം കഥാം ച വിമലാം ഏകേന കാണ്ഡേന സഹ. ചൂടാമണി കൊണ്ടുവന്ന് അനുമാനിച്ചു, ഇനി മേലാൽ വേണ്ട കാര്യങ്ങൾ ഒട്ടും വൈകരുത്. ഹനുമാൻ മുഖതാവിൽ പറയുകയും ചെയ്തു. ഞാൻ വാക്ക് പോന്നിരിക്കുകയാണ് ദേവിയോട്. ദേവി തന്നെ പറഞ്ഞത് ഒരു മാസത്തിലേറെ ഞാൻ പൊറുക്കില്ല എന്നാ. ദേവി അത്രയ്ക്കൊന്നും ആക്കണ്ട, ഞാൻ അവിടെ ചെല്ലേണ്ട താമസം. എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. ക്വിക്ക് മാർച്ച് എന്ന് പറഞ്ഞ പോരേ വേണ്ട എന്ന് പറഞ്ഞിരിക്കണു. അതുകൊണ്ട് എത്രയും വേഗം മന്ദമന്ദരമനന്തരം അഞ്ജനേയാദാകർണ്യ വൃത്തിമനകാം ജനകാത്മജായാഹ. ജനകാത്മജയുടെ ജാനകിയുടെ സീതാദേവിയുടെ വൃത്താന്തം ആനന്ദത്തോടെ കേട്ടു രാമൻ. ആനന്ദമന്ദമനന്തരം അഞ്ജനേയാദാകർണ്യ ചേർത്തതാണെന്ന് തോന്നില്ല. ഭോജജമ്പുവിന്റെ ലക്ഷ്മണസൂരി എഴുതി ചേർത്ത ശ്ലോകം ഇതൊക്കെ അദ്ദേഹത്തിന്റെ ആണല്ലോ. വൃത്തിമനഘാം ജനകാത്മജായ ദൃഷ്ട്യർദ്ധശാനരുഷാ പരുഷായമാണ ബാണാസനോപരി തഥേ പ്രഭുണ രഘുണാം. വൃത്താന്തം കേട്ട ഉടനെ രാമൻ എന്ത് ചെയ്തു? തന്റെ മുറുകെ പിടിച്ചു. ഇനിയിപ്പൊ ഇതിന്റെ ജോലി തുടങ്ങാറായി. വില്ലും അമ്പമെടുത്ത് ഇത്ര നേരം കണ്ണീരൊപ്പലായി സീതയെ പിരിഞ്ഞ് ഈ ഹനുമാൻ വന്ന് ഈ സന്തോഷാർത്ഥ അറിയിക്കുന്നത് വരെ രാമൻ ഒരേ ജോലി കരച്ചിലോടി കണ്ണീരൊപ്പാനല്ലാണ്ട് വില്ല് തൊടാനേ നേരം. ഇപ്പോൾ ഇതാ വില്ലിലൊരു മുറുകിപ്പെടുത്തും. നീയാണ് കേട്ടോ എന്റെ കൂടെ എന്ന മാതിരി, അതായത് യുദ്ധയാള. ഈ കവികൾ പറയുമ്പോൾ നമുക്ക് ആലോചിച്ച് ആസ്വദിക്കുന്ന വിധത്തിൽ എഴുതും. എന്തിനാ വില്ലുമ്മ പിടിച്ചു വല്ല തൂണമ്മ പറയുന്നൊക്കെ അരസികന്മാർ പറയും. രസികന്മാർക്ക് വില്ലിൽ പിടികൂടി എന്ന് വന്നാൽ ഐ ആം പ്രിപ്പയർഡ് ടു ഫൈറ്റ് എന്നുള്ളതിന്റെ പ്രഖ്യാപനം. അതാ സുഗ്രീവോ പീതശഗ്രീവ കുപിതരാഘവ അവഗണ ത്രിഗുണിത രണോത്സാഹ. എങ്കിൽ തന്നെ സുഗ്രീവൻ വാനരപ്പടയെ ഒരുക്കി നിർത്തിയിരിക്കുന്നു.
ശ്രീന്റെ കണ്ണുകൊണ്ടൊരു അടയാളം കിട്ടുകയേ വേണ്ടു. സ്റ്റാർട്ട് ക്വിക്ക് മാർച്ച്. രാമൻ നോക്കി, അതോടെ ഉത്സാഹം വർദ്ധിച്ചു. സാഹായ്യം സമനുപാലയൻ അന്ധുമിവ സിന്ധുമവധാര്യമാണ് ധൈര്യ അഗാധമതി അതിരൂഢ ശൃംഗാം ലങ്കാം അധിഗന്തും അംഗദ കുമുദ നള നീല പ്രമുഖം അപി അഖിലം സമനീനഗത്. ലീഡേഴ്സൊക്കെ തയ്യാറാണോ എന്ന് നോക്കി സുഗ്രീവൻ. ആരൊക്കെയാണ് അദ്ദേഹം മനസ്സിൽ കണ്ടത്? അംഗദ കുമുദൻ നളൻ നീലൻ മുതലായവർ ഒക്കെ ഓരോ വിഭാഗത്തിന്റെ തലവന്മാർ. അവരെയൊക്കെ തയ്യാറാക്കി. തയ്യാറല്ലേ എന്ന് ചോദിച്ചു. പുനരപങ്കധാരയാം തക്ഷണം പ്രതി ജല ദക്ഷിണം വാഹിനീശം അഖിലാഭിനി. ഉടനെ ഇൻഡിക്കേഷൻ കിട്ടേണ്ട ദിവസം അഖിലാപി വാഹിനി സൈന്യം മുഴുവനും തെക്ക് ദിക്കിനെ ലക്ഷ്യമാക്കി നീങ്ങാൻ തുടങ്ങി. അങ്ങനെ സമുദ്രതീരത്തിലെത്തി. ഗത്വാ രാമഹാതമദ്രിം സൗമിത്രിം ഇദം വാദീ. സമുദ്രതീരത്തിലുള്ള അദ്രി മലയിലെത്തി. അമീതട സമീ നക്ഷരതരംഗരിംഗത പയോ ജഡീരപടീര ഭൂരുഹ കുടീര സംസാരിണ. നമുക്കിനി ലക്ഷ്മണ അക്കരയ്ക്ക് പോകണമല്ലോ. അക്ഷയ്യകീർത്തി നിധിം അമ്പു ദദർശ. വന്ന് 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 കവരത്തെത്തി. അപ്പോഴാണ് പ്രശ്നത്തിന്റെ ഗൗരവം അറിയണം. എങ്ങനെ കടക്കും? ദൃഷ്ട്വാച തം അത്ഭുത ആഗന രാമ തദിതം ആചചസ്ത. രണ്ട് പരന്ന് അറ്റം കാണാതെ കിടക്കുന്ന സമുദ്രം നോക്കിക്കൊണ്ട് ശ്രീരാമൻ പറഞ്ഞു, ലക്ഷ്മണ ത്വം നാലമഗാധതാം പണിപതി സീമാരേഖാദിശോ ദ്വീപാഹാസൈകതമണ്ഡനിതയം ദൂരേ ഗിരാം വാരിധി. വാരിധി ഗിരാം ദൂരെ. എത്രയാണ് അതിന്റെ വലുപ്പം എന്ന് പറയാൻ തന്നെ പറ്റില്ല. ഇഷാമേഷ സുഖാദഖാനി നഖരേറു ഏനാഥവാ പൂരിതസ്തേഷാം നഹാകുലോപുജാം അവിഹതസ്ഥേമ്നെ മഹിമ്നേ നമഃ. സത്പുത്രന്മാര് കുഴിച്ചുണ്ടാക്കിയതാണ് സാഗരം. ഈ സഗരപുത്രന്മാർ എന്ന് പറഞ്ഞാൽ ഭഗീരഥന്റെ പൂർവികർ, ശ്രീരാമന്റെയും പൂർവികർ. അവര് ഓമ അശ്വമേധയാഗത്തിന് അഴിച്ചുവിട്ട കുതിരയെ, സഗരൻ അഴിച്ചുവിട്ട കുതിരയെ ദേവേന്ദ്രൻ എവിടെയോ കൊണ്ടുപോയി ഒളിച്ചു വച്ചു. ാണെന്ന് ഭൂമി മുഴുവൻ തപ്പിയിട്ടും കിട്ടാതെ കുഴിച്ചു തുടങ്ങി. കുഴിച്ചു 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 വലിയ സാഗരം തന്നെയായി. ഇതാണ് പാതാള ലോകത്തിൽ കപിലന്റെ ആശ്രമത്തിലെ കുതിരയെ കാണുന്നത്. സ്വാഭാവികമായും സഗരപുത്രന്മാർ തെറ്റിദ്ധരിച്ചു. ഈ കപിലനാണ് കുതിരയെ മോഷ്ടിച്ചു കൊണ്ടുവച്ചത്. എന്നിട്ടിപ്പോ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് കണച്ച് തപസ് ചെയ്യുന്ന പോലെ നടിക്കുക എന്ന് പറഞ്ഞ് അത് നേർക്ക് തട്ടിക്കയറി അദ്ദേഹം കണ്ണുമിഴിച്ചൊരു നോട്ടം നോക്കി അങ്ങനെ ചാമ്പലായി. ചാമ്പലായി കിടക്കുന്ന പിതൃക്കൾ കിട്ടാനാണ് ഭഗീരഥൻ തപസ് ചെയ്ത് ഗംഗയെ കൊണ്ടുവന്നത്. ഇവിടെ രാമൻ ആ പൂർവികന്മാരുടെ മഹിമയ്ക്ക് നമസ്കാരം പറയാം. ഇത്രയും വിശാലമായൊരു കടല് കുഴിച്ചുണ്ടാക്കിയല്ലോ. കുലഭൂപുജാം അവിടസ്ഥേമ്മനെ മഹിമ്നെ നമഃ. ഇപ്പെന്തു വേണം? നമുക്ക് അക്കരയ്ക്ക് പോകണമല്ലോ. അക്കരയ്ക്ക് പോകും. അതിനെപ്പറ്റിയുള്ള ചിന്തയായി. ആ ജീവത്സു ഭവദാജ്ഞാപരേഷു അനുചരേഷു പരം അസ്മാസു. ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയ്ക്ക് വേണ്ടി എന്തുസ്ഥലം ചെയ്യാനും തയ്യാറായിരിക്കുമ്പോൾ
അക്കരയ്ക്ക് പോയേ സീതയെ വീണ്ടെടുത്തേ തീരൂ എന്നൊരു നിർബന്ധവും ഉള്ളപ്പോൾ സമുദ്രം താണ്ടൽ ഒരു വലിയ പ്രശ്നമാവില്ല എന്നിടയുള്ളവർ അസ്മാസു കസ്മാത് അയം അപവാദുരപവാദ ദുരവാപ ഒരു ഭുജ പഞ്ചരീതാം സീതാം സീതയെ നാം വീണ്ടെടുക്കും എന്ത് തടസ്സമുണ്ടെങ്കിലും നാം അക്കരെ എത്തും എന്നൊക്കെ കൂടെയുള്ളവര് പറഞ്ഞു കിന്നര മുഖാദനഘേ സ്വവംശേ കാഷ്ടദാരഹരണോപഗതം കളങ്കം ഹാഹാ നീലിതദിശക്കരയോർയുഗം തം ദഷ്ടോ ശ്രുതിരപി കഥം പിതധാതു എന്താണ് നമുക്ക് താണ്ടാനുള്ള വഴി എന്ന ആലോചനയ്ക്ക് ഒരു മറുപടിയില്ല. സീതയെ വീണ്ടെടുക്കാൻ പറ്റില്ല എന്നാ തോന്നണേ. കാരണം ലങ്ക എവിടെ കിടക്കും, അവിടേക്ക് എത്താനുള്ള കടലിന്റെ ആഴം എത്ര. പശ്യ ഇദാനീം നോക്കൂ, പ്രശ്നത്തിന്റെ ഗൗരവം ആലോചിക്കൂ. പശ്യ ഇദാനീം ഉദധി പരിഖാപാലിത കുത്ര ലങ്ക, ചുറ്റും കടൽ ചൂഴ്ന്നിരിക്കുന്ന ലങ്ക, നമുക്കെങ്ങനെ അവിടെ എത്താനൊക്കും.